ലോക്ഡൌൺ കൊണ്ടും ബംഗളൂരു നഗരത്തിൽ കോവിഡ് ഭീഷണിക്ക് പരിഹാരമായില്ല. ലോക്ഡൌൺ പ്രഖ്യാപിച്ച ആഴ്ചയിൽ 45% വർധനയാണ് കേസുകളിൽ. ജൂലൈ 15 മുതൽ 21 വരെ നഗരത്തിൽ 14,000 പുതിയ രോഗികൾ. കോവിഡ് വ്യാപനത്തോത് രാജ്യത്ത് ഏറ്റവും അധികമുള്ള നഗരമാണ് ഇപ്പോൾ ബംഗളൂരു. കശ്മീരിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ തുടരുന്നു. ബന്ദിപോര ജില്ല ഒഴികെയുള്ള പ്രദേശങ്ങളിലാണ് നിയന്ത്രണങ്ങൾ. 6 ദിവസത്തെ ലോക്ഡൌൺ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് മാത്രം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ അനുവാദം. ഹോം ഐസൊലേഷനിലുള്ള കോവിഡ് രോഗികൾ പുറത്തിറങ്ങിയാൽ പഞ്ചാബിൽ 5,000 രൂപ ഫൈൻ. സാമൂഹ്യ അകലം ലംഘിച്ചാൽ റെസ്റ്റോറന്റുകൾക്കും 5,000 രൂപ ഫൈൻ ശിക്ഷ നൽകും. മാസ്ക് ധരിച്ചില്ല എങ്കിൽ 500 രൂപ ഫൈൻ ഈടാക്കുമെന്നും മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദ്രസിംഗ്. കർണാടകയിൽ യെദ്യൂരപ്പ സർക്കാരിനെതിരെ 2,000 കോടിയുടെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. കോവിഡ് പ്രതിരോധത്തിനായി ഉപകരണങ്ങൾ വാങ്ങുന്നതിന്റെ മറവിൽ 2,000 കോടിയുടെ അഴിമതി നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സർക്കാർ. ജീവനക്കാരെ ആരെയും പിരിച്ചുവിടില്ല എന്ന് എയർ ഇന്ത്യ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുമെന്ന് ഔദ്യോഗികമായി കമ്പനി സ്ഥിരീകരിച്ചു. തീരുമാനത്തിനെതിരെ പൈലറ്റുമാരുടെ സംഘടന രംഗത്തെത്തി. മധ്യപ്രദേശിലെ ഒരു കോൺഗ്രസ് MLA കൂടി BJPയിൽ ചേർന്നു. ഗന്ധ്വ ജില്ലയിൽ മണ്ടാദ മണ്ഡലത്തിലെ നാരായണ സിംഗ് പട്ടേലാണ് MLA സ്ഥാനം രാജിവെച്ച ശേഷം BJPയിൽ ചേർന്നത്. 12 ദിവസത്തിനിടെ BJPയിൽ ചേരുന്ന മൂന്നാമത്തെ കോൺഗ്രസ് MLAയാണ് നാരായണ സിംഗ്. ഇതോടെ 230 അംഗ സഭയിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ 89. തെലുങ്ക് നടൻ നിതിൻ വിവാഹിതനാകുന്നു. ഞായറാഴ്ചയാണ് വിവാഹം. മോതിരം മാറുന്ന ചിത്രം താരം തന്നെയാണ് പങ്കുവച്ചത്. താൻ ആത്മഹത്യ ചെയ്താൽ കങ്കണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്ന് ബോളിവുഡ് നടൻ സമീർ സോണി. സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണം സ്വന്തം അജണ്ടകൾ നടപ്പാക്കാൻ കങ്കണ ഉപയോഗിക്കുകയാണ് എന്ന് സമീർ ആരോപിച്ചു. പിന്നാലെ കങ്കണയുടെ ആരാധകരുടെ ആക്രമണത്തെ തുടർന്ന് നടൻ ട്വിറ്റർ അക്കൌണ്ട് ഡിലീറ്റ് ചെയ്തു. ബോളിവുഡിലെ മാഫിയേക്കാൾ കങ്കണയെയും ആരാധകരെയും ഭയക്കണമെന്നും സമീർ സോണി. കോവിഡ് നെഗറ്റീവായെന്ന വാർത്തകൾ നിഷേധിച്ച അമിതാഭ് ബച്ചൻ. ആരാധകരുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടുവെന്നും ബച്ചന് കോവിഡ് നെഗറ്റീവായെന്നും ചില ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇത്തരം വ്യാജ വാർത്തകൾ പങ്കുവച്ചുകൊണ്ടാണ് ബച്ചൻ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്.